ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നമ്മുടെ ചാനലിൽ ഫുഡ് വീഡിയോസ് ചൈനീസ് ഫുഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ കാലമായി അല്ലേ. നമുക്ക് അപ്പോൾ ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൽ പോകാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു എഗ് പൊറോട്ട, നമ്മുടെ നാട്ടിലെ എഗ് പൊറോട്ടയുടെ ഒരു ചൈനീസ് വേർഷൻ, അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് തരും. അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് കണ്ടിട്ട് വരാം. ഈ ഒരു ഷോപ്പ് നമ്മുടെ സിൻജിയാങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 9 കൊല്ലമായി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചേട്ടനാണ് നമുക്ക് ഈ സംഗതി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ്. നമ്മുടെ മൈദ ഈ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ കറുത്തണം കേട്ടോ, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫൊക്കെ ഇടാനുള്ളതല്ലേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പാനിലോട്ട് ആ സംഗതി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും. ആ ബബിൾസ് വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന എഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാലസ് ഒന്നും ഇടരുത് കേട്ടോ. ആ എഗ് എടുത്ത് ഈ ബബിളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ പൊറോട്ടയുടെ ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം കേട്ടോ. ചിക്കനോ അല്ലെങ്കിൽ ഹോട്ട് ഡോഗോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് ചിക്കൻ്റെ തന്നെ പല പാർട്സ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പറഞ്ഞ് അത് നേരത്തെ ഫ്രൈ ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗൊക്കെ ഇട്ട് അപ്പുറം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് മസാലാസൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് നമുക്ക് ഇട്ട് തരും. അപ്പോൾ അത് ആ ചേച്ചീൻ്റെ ഉള്ളിൽ ലെറ്റ്യൂസ് ലീവ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എഗ് പൊറോട്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മയണീസും പിന്നെ കെച്ചപ്പും ഒക്കെ ഇട്ട് തരും. ശരിക്കും ഈ കെച്ചപ്പും അതേപോലെ തന്നെ എന്താണ് മയണീസും ഈ ചിക്കനും മാത്രം കൂടി ഇട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഫുഡ് മാത്രമല്ല, ഇവിടെ കുറേ ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. അതായത് കാണുന്നത് ഒരു കൊക്കക്കോളയുടെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു മെയിൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ മിൽക്കാണ്. ഇത് മിൽക്കും കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതാ ഈ ഫില്ലിങ്സൊക്കെ ഇട്ട് തരും. ഇതിലെ ചില ഫീലിങ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.